തമ്പിയുടെ ഗാനങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ട് ആവശ്യമില്ല. കാരണം ഞാൻ കേട്ടിട്ടുള്ള കൂടുതൽ ഗാനങ്ങൾ നാട്ടുകാർ കേട്ടിട്ടുണ്ട്. ഞാൻ തമ്പി ആദ്യമായിട്ട് പരിചയപ്പെടുന്ന മെരിലാൻ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്, അന്ന് സുബ്രഹ്മണ്യ മുരളി ജീവിച്ചിരിക്കുന്ന കാലം. അവിടെ ഇങ്ങനെ അദ്ദേഹത്തിനെ കാണാൻ തമ്പി വന്നപ്പോൾ തമ്പിയെ പരിചയപ്പെട്ടു. അപ്പം ഹരിപ്പാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പ്രദേശത്തിൻ്റെ കാര്യം പറഞ്ഞു, വീട്ടിലെ കാര്യം പറഞ്ഞു, കവി എന്നുള്ള രീതിയിൽ പരിചയപ്പെട്ടു. അപ്പോൾ അതിനുശേഷം കുറേ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ചിലർക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. അതിനുശേഷം തമ്പി ഗാനരചയിതാവായി, പിന്നെ സ്ക്രിപ്റ്റ് റൈറ്ററായി, ഡയറക്ടറായി, പ്രൊഡ്യൂസറായി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നു. തമ്പി എഴുതിയ പല സ്ക്രിപ്റ്റിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. തമ്പി എഴുതിയ പാട്ടുകൾ പലതും ഞാൻ സിനിമയിൽ പാടിയിട്ടുണ്ട്. തമ്പി സംവിധാനം ചെയ്ത സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. തമ്പിക്കുള്ള ഒരു ആസ് എ നമുക്ക് ഇത് ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് തുടങ്ങാം. ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ തമ്പിക്കുള്ള ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ഞാൻ കണ്ടിട്ടുള്ളത് എന്ത് വേണം എന്നുള്ളത് തമ്പിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതൊരു പാട്ടെടുക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ ഈ സംഗീത പാട്ടെടുക്കാൻ പോയി കഴിഞ്ഞാൽ മിക്കവാറുള്ള ഡയറക്ടേഴ്സ് അത് മ്യൂസിക് ഇത് ഡാൻസ് ഡയറക്ടർക്കോ അല്ലെങ്കിൽ മിക്കവാറും ഡാൻസ് ഡയറക്ടേഴ്സിനെ വിട്ടിട്ട് മാറിയിരിക്കുകയാണ്. ഇത് അങ്ങനെയല്ല, തമ്പിക്ക് അങ്ങനെയല്ല. തമ്പിയുടെ പടത്തിൽ ഓരോ ഷോട്ടും തമ്പിയുടെ കാര്യങ്ങൾ നിർബന്ധമുണ്ട്, ഇൻക്ലൂഡിങ് ഫൈറ്റ്സ്. അതിന് സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടെങ്കിലും തമ്പിയുടെ മനസ്സിൽ ഈ ഫൈറ്റ് പതിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ വേണോ തമ്പിക്ക് ആഗ്രഹമുണ്ട് അത് അങ്ങനെ അടിപ്പിക്കുക. അല്ലാതെ മാറി സ്റ്റണ്ട് മാസ്റ്റർക്കോ അല്ലെങ്കിൽ ഡാൻസ് മാസ്റ്റർക്കോ വിട്ടുകൊടുത്തിട്ട് മാറി കസയിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഡയറക്ടർ അല്ല തമ്പി. അതാണ് തമ്പിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹീ ന്യൂ വാട്ട് ഹീ വാണ്ടഡ് ആൻഡ് ഹീ ടു ടേക്ക് ദാറ്റ്. അപ്പോൾ അത് കാരണം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു ഈ എന്ത് വേണമെന്ന് നല്ല നിശ്ചയമുള്ള ഒരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അനുഗ്രഹമാണ്. ഒരു സംശയമൊന്നുമില്ല. എന്തെങ്കിലും നമുക്കങ്ങോട്ട് പാളിപ്പോവുകയോ തെറ്റിപ്പോവുകയോ മാർഗം തെറ്റിപ്പോവുകയോ ചെയ്യുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ചേട്ടാ എന്നാ വിളിക്കുക, ചേട്ടാ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് കാരണം വർക്ക് ചെയ്യാൻ വലിയ സുഖമാണ് തമ്പിയുടെ കൂടെ. നമുക്ക് ഒരുപാട് ഫീലിങ്സ് കിട്ടും. പിന്നെ ഒന്ന്, ഈ തമ്പിയുടെ പാട്ടുകൾ ഞാൻ പല സിനിമയിലും പാടിയിട്ടുണ്ടല്ലോ. നമുക്കതിലേക്ക് തമ്പിയുടെ പാട്ടിനകത്ത് എനിക്ക് ഏറ്റവും വളരെ എന്നെ ആകർഷിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യ ജീവിതവുമായിട്ട് മനുഷ്യൻ്റെ മനസ്സുമായിട്ട് വളരെ ബന്ധമുള്ള വരികളാണ് ഉള്ളത്. അത് ബാക്കി പാട്ടുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഈ പാട്ടിനകത്ത് തമ്പി കുറേ അധികം ഉണ്ട്. മിക്കവാറുള്ള പാട്ടുകൾ നമുക്ക് തമ്പിയെ കാണാൻ സാധിക്കും. ഈ ഞാൻ തന്നെ വേനലിലൊരു മഴയിലാണെന്ന് തോന്നുന്നു പാടിയത്, എൻ്റെ രാജകൊട്ടാരത്തിന് മതിലുകളില്ല, എന്നെക്കാളും വലിയ രാജാവ് അവിടെ ഇല്ലെന്നെല്ലാം പറഞ്ഞു. തമ്പിക്ക് ആ ഒരു ഫീലിംഗ് തമ്പിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തമ്പിയെ സംബന്ധിച്ചിടത്തോളം തമ്പിയുടെ സാമ്രാജ്യത്തിൽ തമ്പി തന്നെയാണ് മഹാരാജാവ്, അതിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ ആരുമില്ല. ഇതൊക്കെ വെറുതെ അടിച്ചു കൂട്ടിയ ലൈൻസല്ല. ഒരു ആ ഒരു 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 സ്റ്റേജിൽ തമ്പി അറിയാതെ തന്നെ തമ്പിയുടെ ഉപബോധ മനസ്സിൽ നിന്ന് തമ്പി പുറത്തു വന്നതാണ്. അതുപോലെ വേറൊരു പാട്ട് എന്നെ ഭയങ്കര വലിയ അധികം വളരെയധികം ആകർഷിച്ചിട്ടുള്ളതാണ് ഈ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേര് വരും. ആ പാട്ടുണ്ടല്ലോ, എന്ത് അർത്ഥവത്തായ പാട്ടാണ്, ശരിയാണ്. പിന്നെ സ്വന്തം അവിടെ ബന്ധം, അവിടെ മനുഷ്യബന്ധങ്ങൾ, മനുഷ്യ ഹൃദയത്തിൻ്റെ ബന്ധങ്ങൾ, അല്ലാതെയുള്ള റിലേഷൻഷിപ്പ്. നമ്മൾ സാധാരണ പറയുമല്ലോ ഒരു 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 അച്ഛൻ അമ്മ മകൻ മകൾ എന്നെല്ലാം പറഞ്ഞ ആ ബന്ധങ്ങൾ, ഈ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ഒരു പ്രത്യേക വീക്ഷണം തമ്പിക്കുണ്ടായിരുന്നു. അത് ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ടതായിരിക്കണം. അത് മിക്കവാറുള്ള പാട്ടുകളിലൊക്കെ അത് നമുക്ക് കാണാൻ സാധിക്കും. ചന്ദ്രകാന്തം എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്ത് വന്ന് നിർമ്മാതാവായി, അങ്ങനെ സിനിമാ ലോകത്ത് എല്ലാ മേഖലയിലും കൈവച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് മലയാള സിനിമയെക്കുറിച്ച് പറയാനുള്ളത്? മലയാള സിനിമ ഒരു കാലഘട്ടത്തിൽ ഭാരതീയ സിനിമയുടെ തലപ്പത്തായിരുന്നു. ഇപ്പോൾ സത്യേന്ദ്രി മൃണാൾസൻ, എസ് കട്ടക് തുടങ്ങിയ ഒരു മഹാരാജന്മാർ ബംഗാളി ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് വ്യക്തികളാണ്. പക്ഷേ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ബംഗാളി സിനിമയെ പോലും തോൽപ്പിച്ച് മലയാള സിനിമ മേലെ നിന്നൊരു കാലം ഉണ്ടായി. കൊമേഴ്സ്യൽ സിനിമയിൽ തന്നെ വളരെ ഉന്നതമായ ആശയങ്ങളുള്ള ജീവിതഗന്ധികളായുള്ള സിനിമകൾ നൽകുന്ന ഭാഷ മലയാളമായിരുന്നു. പി ഭാസ്കരൻ, വിൻസൻ മാഷ്, സേതുമാധവൻ, പി എൻ മേനോൻ
ഈ ഇങ്ങനെയുള്ള ഈ പ്രതിഭാശാലികൾ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ എന്നടക്കി ഭരിച്ചിരുന്നൊരു കാലം. അന്ന് മുതലുള്ള പടങ്ങൾ, ഇപ്പോൾ നീലക്കുയിലുള്ള പടങ്ങളല്ല, അതൊക്കെ അതിൻ്റെ അതൊക്കെ നാഴികകലകളാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന അമ്മയെ കാണാൻ ആദ്യകിരണങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തിയില്ല. അതുപോലെ ശ്രീനുമാൻ സാറിൻ്റെ അരനാഴികേരം, വാഴയുമായം, വിൻസൻ മാഷയുടെ അസ്വരവിത്ത്, അശ്വമേധം, തുലാഭാരം. അപ്പോൾ അങ്ങനെ ഈ പടങ്ങളുടെ ഈ പടങ്ങൾ കണ്ടിട്ട് ഇതുപോലെ സിനിമ എടുക്കണം എന്നാഗ്രഹിച്ചവരായിരുന്നു തമിഴ്നാട്ടുകാർ. ഇതിൽ പലതും തമിഴിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇന്നത്തെ മലയാള സിനിമയെക്കുറിച്ച് നമുക്ക് വളരെ വേദനയോടുകൂടി മാത്രമേ ഓർമ്മിക്കാൻ കഴിയൂ.